ദോശ നമുക്ക് ഒരു റോളായിട്ട് മടക്കാം. മടക്കതിന് ശേഷം അതിൻ്റെ നടുക്കിൽ കൂടെ ഒരു വരയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ രണ്ട് മൂന്ന് വര അങ്ങനെ ഇട്ടാം. ഞാൻ ഇപ്പോൾ ഇവിടെ മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ച് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് പിടിക്കാം. പക്ഷെ നമുക്ക് ഇതിലേക്ക് മുറിക്കാം. കുറച്ച് വലിക്കാൻ കൊടുക്കുക. ഒരു മീഡിയം ഇരി കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ദോശ എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ഭാഗം നിങ്ങൾക്ക് കാണിച്ചുതരാം. ഏകദേശം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ മൂന്ന് ദോശ ഏതാനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുന്ന നേരം കാത്തിക്കാം. അപ്പം ഈ പാൻ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആ മുറിച്ച് വെച്ച ദോശ ചേർക്കാം. ദോശ ചേർത്തിട്ടാകുമ്പോൾ നമ്മൾ ഒരു തവി എടുത്തിട്ട് കുറച്ചൊന്ന് ഇളക്കാം. അപ്പം നമുക്ക് ഈ ദോശ ഒന്ന് വാടുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കണം നല്ലോണം. ഈ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പം ഒന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് വാടുന്ന വരെ ഒന്ന് ഇളക്കണം. എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതൊന്ന് വാടി വരാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ എണ്ണ കാണുന്നില്ല. അപ്പം നമുക്ക് ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് നല്ല ഉരുത്തി ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഇതൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം കൂടി ഇളക്കാം. ഞാൻ തീ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. നമുക്കിത് ഇളക്കാം. അപ്പം ഇത് നല്ല ഉരുത്തി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ആവശ്യമാണ്. മുട്ട ഞാനിതാ ഇവിടെ ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയിൽ ഒപ്പിടണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നടുക്കേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കാം. എന്നാലും എല്ലാ ഭാഗത്തും പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഈ മുട്ടയും ദോശയും ഇച്ചിരി നേരം കൂടെ വേവിക്കാം. അപ്പോൾ നമുക്ക് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം മുട്ട ഇവിടെ വേവാനായിട്ടുണ്ട്. എന്താ നമ്മുടെ മുട്ട ഇവിടെ വേവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാത്രിക്ക് വൈകുന്നേരത്തെ ചായൻ്റെ സ്നാക്സ് ഇവിടെ റെഡി. എല്ലാവർക്കും താങ്ക് യു.